ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവമായ വെള്ളരിമല തൊട്ട് ചാലിയാറിൽ സമാപിക്കുന്നതുവരെയുള്ള വിശദമായ പഠനം, ചരിത്രം എന്നിവ ഉൾപ്പെടുന്നതാണ് ആൽബം. പേര് ഇരുവഴിഞ്ഞിപ്പുഴയുടെ മണവാട്ടിയും പിന്നെ സുൽത്താൻമാരും. പുഴയ്ക്ക് ഇരുകരയിലുമായി ജീവിതം കെട്ടിപ്പടുത്തവരിൽ സർഗവാസന കൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരായി തീർന്നവർ നിരവധിയാണ്. മലയാളികൾക്ക് ഇരുവഴിഞ്ഞിപ്പുഴയുടെ മണവാട്ടി കാഞ്ചനമലയാണ്. ഇത്രയും മനോഹരമായ ഒരു ഡോക്യുമെന്ററി എടുത്തു തന്നത് നമുക്ക് വളരെ അഭിമാനമാണ്. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ അറിയാത്ത ഒരുപാട് ആളുകൾ, അല്ല കഴിവുള്ള ആളുകളെ ഞാൻ ഇതിൽ കൂടിയാണ് അറിയുന്നത് എന്നതാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്. അവരെ കൂടാതെ പ്രൊഫസർ എം എൻ കാരശ്ശേരി, പ്രൊഫസർ ഹമീദ് ചേന്നമംഗല്ലൂർ, ആർ കെ പൊറ്റശ്ശേരി, ഒ അബ്ദുള്ള തുടങ്ങി ഇരുവഴിഞ്ഞിപ്പുഴയുടെ കരയിലെ പ്രശസ്തരുടെ വിശേഷങ്ങളും ആൽബത്തിലുണ്ട്. സംഗീത ആൽബം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഫൈസൽ ഹുസൈൻ ആണ്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒന്നര വർഷം, കൂടാതെ എന്നെ പഠനത്തിന് വേണ്ടി ഒരു വർഷം കൂടെ എടുത്തു. രണ്ടര വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. മൊക്കത്ത് റോസ് തിയേറ്ററിലായിരുന്നു എൻ്റെ റിലീസിംഗ് നടന്നത്. വളരെ അധികം ജനങ്ങളൊക്കെ പങ്കെടുത്ത വലിയൊരു സാഹസത്തിലായിരുന്നു പ്രദർശനം. രണ്ടേകാൽ മണിക്കൂറാണ് എൻ്റെ ദൈർഘ്യം. ഒരു സിനിമ കാണുന്നത് പോലെയാണ് നമ്മൾ എന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടര വർഷമെടുത്താണ് ആൽബം ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയുടെ ദൈർഘ്യമുണ്ട്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാമ്പത്തിക സഹായത്തോടെയാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത്. റോസ് തിയേറ്ററിൽ ആൽബം റിലീസ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.